പൊടിയായി തീരുമീ മനുഷ്യജന്മം ധർമ്മത്തിൻ പാതേ ചരിച്ചിടേണം പൊടിയായി തീരുമീ മനുഷ്യജന്മം ധർമ്മത്തിൻ പാതേ ചരിച്ചിടേണം അഹങ്കരിക്കാനോ നീ ആരുമല്ല സർവവും ദൈവത്തിൻ ദാനമല്ലോ അഹങ്കരിക്കാനോ നീ ആരുമല്ല സർവവും ദൈവത്തിൻ ദാനമല്ലോ പൊടിയായി തീരുമി മനുഷ്യജന്മം ധർമ്മത്തിൻ പാതേ ചരിച്ചിടേണം. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, നമ്മളിപ്പോൾ നോമ്പിലെ നാലാമത്തെ ആഴ്ചയിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ നോമ്പ് ആഘോഷിക്കുമ്പോൾ ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു വസ്തുത, ഈ നോമ്പ്, ഉപവാസം, പ്രാർത്ഥന എന്തിനു വേണ്ടി? തീർച്ചയായിട്ടും നമുക്കറിയാം, നോമ്പിൻ്റെ ഉദ്ദേശ്യം ഭക്ഷണപദാർത്ഥങ്ങളെ വേണ്ടെന്ന് വയ്ക്കുകയോ ഇഷ്ടസാധനങ്ങൾ മാറ്റി വയ്ക്കുകയോ എന്നല്ല, അതിനപ്പുറത്തേക്ക് നമ്മളെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കുവാൻ, നമ്മുടെ പോരായ്മകൾ, വ്യക്തിത്വത്തിലെ കറകൾ കഴുകി ശുദ്ധീകരിക്കുക, അതിനെ നിയന്ത്രിക്കാൻ, അതിനെ കടിഞ്ഞാണിടാൻ, അതിൻ്റെ മേലൊരു വിജയം വരിക്കാൻ എടുക്കുന്ന സഹന മാർഗമാണ് ഉപവാസം, പ്രാർത്ഥന എന്നത്. അതുവഴി നമ്മൾ ദൈവത്തോടും സഹോദരങ്ങളോടുള്ള സ്നേഹബന്ധം പുനഃസ്ഥാപിക്കപ്പെടുന്നു, കർത്താവിൻ്റെ കൃപയും അനുഗ്രഹവും നമുക്ക് നേടിയെടുക്കാനാവുന്നു എന്നതാണ് സത്യം. അതുപോലെ തന്നെ നമുക്കറിയാം, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാമത്തെ 27-ാം വാക്യത്തിൽ അവൻ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് പറയുന്നു, ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകുന്നു. അവൻ ശിഷ്യന്മാരെ യാത്ര അയച്ചപ്പോഴും അവൻ പറഞ്ഞത് എങ്ങനെയാണ്? നിങ്ങൾ പ്രവേശിക്കുന്ന ഏത് ഭവനത്തിലായാലും അവിടെ ആദ്യമേ സമാധാനം ആശംസിക്കുക. സമാധാന പ്രിയരായിട്ട് ഉള്ളവർ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവിടെ കുടികൊള്ളും. അതല്ല എങ്കിൽ ആ സമാധാനം നിങ്ങളിലേക്ക് തിരിച്ചു വരും. നമ്മുടെ സാന്നിധ്യം, വാക്ക്, പ്രവൃത്തികൾ എന്നിവയെല്ലാം സമാധാനത്തിൽ വർത്തിക്കുന്നതായിരിക്കുക. അപ്പോൾ ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു, എൻ്റെ സമാധാനമല്ല, എനിക്ക് പിതാവ് തന്ന സമാധാനം. ലോകം നൽകുന്ന സമാധാനമല്ല, ലൗകിക ചിന്തകളുടെയോ ലൗകിക സുഖങ്ങളുടെയോ സമാധാനമല്ല, മറിച്ച് എൻ്റെ പിതാവിനാൽ നൽകപ്പെട്ട സമാധാനം. പ്രിയ സഹോദരങ്ങളെ, ആ സമാധാനം എന്നത് ലോകത്തിൻ്റെ സമാധാനമല്ല, മറിച്ച് തിക്താനുഭവങ്ങളിലും വേദനകളുടെ നടുവിലും നമുക്കറിയാം, യേശുവിൻ്റെ ജീവിതം ബേദലഹേമിലെ ജനനം മുതൽ മരണം വരെ സഹനത്തിൻ്റെതായിരുന്നു. ആ സഹനത്തിൻ്റെ നടുവിലും അവൻ സമാധാനം കണ്ടെത്തി. സമാധാനം, അതായത് സത്യത്തിൻ്റെ സമാധാനം, സ്നേഹത്തിൻ്റെ സമാധാനം, പിതാവ് തന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കുന്നതിനുള്ള സന്തോഷവും സമാധാനവും, അതായിരുന്നു അവൻ്റെ ഏറ്റവും വലിയ ഇഷ്ടം. അവിടെ എത്രനാൾ ജീവിക്കുന്നു എന്നതിലല്ലായിരുന്നു അവൻ്റെ ജീവിതാഭിലാഷം, മറിച്ച് എങ്ങനെ ജീവിക്കുന്നു. ബൈബിൾ വിത്തൗട്ട് കോംപ്രമൈസ്, വചനത്തിന് മുമ്പിൽ യാതൊരു കോംപ്രമൈസും ഇല്ലാതെ സത്യവചനത്തെ, പിതാവ് തന്നെ ഏൽപ്പിച്ച ദൗത്യത്തെ എള്ളോളം മാറ്റമില്ലാതെ അനുവർത്തിക്കുന്നതിലായിരുന്നു അവൻ്റെ സന്തോഷം. അപ്പോൾ ആ പിതാവുമായുള്ള ഐക്യത്തിലായിരുന്നു അവൻ കണ്ടെത്തിയ സന്തോഷവും സമാധാനവും. ചിത്രരചനാ മത്സരത്തിൽ സമാധാനത്തിൻ്റെ ചിത്രം വരയ്ക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ദേശീയ അവാർഡിന് സമ്മാനാർഹമായ ഒരു ചിത്രം ഇപ്രകാരമായിരുന്നു. അതായത് ആർത്തരം വരുന്ന കടലിന് നടുവിൽ ഒരു പാറമേൽ സ്വസ്ഥമായി ഉറങ്ങുന്ന ഒരു കടൽ പക്ഷി, തിരമാലകൾ ആഞ്ഞടിക്കുന്നു, അലറി പാറമേൽ ആഞ്ഞടിക്കുമ്പോഴും സ്വസ്ഥമായി ശാന്തമായി ഉറങ്ങുന്ന കടൽ പക്ഷി, അതിനെ തിരമാലകളുടെ ആരവം ശല്യപ്പെടുത്തിയില്ല, മറിച്ച് അതിന് ഉള്ളിൻ്റെ ഉള്ളിൽ അതിന് അറിയാമായിരുന്നു, ഞാൻ എത്ര കടൽ കണ്ടതാണ്, എത്ര തിരമാലകൾ കണ്ടതാണ്, ഞാനിരിക്കുന്ന സ്ഥലം ഒരു പാറയാണ്, എത്ര തിരമാലകൾ ആഞ്ഞടിച്ചാലും ഈ പാറയ്ക്ക് കുലുക്കമുണ്ടാവില്ല, എൻ്റെ ജീവന് ഭീഷണിയില്ല എന്ന ആ ബോധ്യം. അതേപോലെ പിതാവിൻ്റെ കരങ്ങളിൽ സ്വസ്ഥമായി, പിതാവ് അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല, പിതാവ് ഉള്ളം കയ്യിൽ എന്നെ താങ്ങുന്നു, പിതാവിൻ്റെ ഇഷ്ടമാണ് ഞാൻ നിറവേറ്റുന്നത്. പിതാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തി, പിതാവിൻ്റെ ഇഷ്ടം പൂർത്തിയാക്കുന്ന വ്യക്തിക്കും ഇതേപോലെയാണ്. പഴയ നിയമത്തിലെ ജോബ് പറഞ്ഞതുപോലെ,
ദൈവം എല്ലാം എനിക്ക് തന്നു, എല്ലാം എടുത്തു, എങ്കിലും എനിക്ക് അസ്വസ്ഥതയോ വേദനയോ ഇല്ല. കാരണം ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ദൈവം തന്ന സുഖവും ദുഃഖവും ഞാൻ അനുഭവിക്കേണ്ടതാണ്. അവിടെ സമചിത്തനായി ശാന്തനായി പെരുമാറുന്ന ജോബ്, അപ്പോൾ ഈ സമാധാനം എന്നത് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചിട്ടോ, എല്ലാവരെയും സുഖസമൃദ്ധിയിൽ ജീവിച്ചിട്ടോ, പ്രശ്നങ്ങൾ മുഴുവൻ ഒഴിവാക്കിയിട്ടോ അല്ല, മറിച്ച് പ്രശ്നങ്ങളുടെ നടുവിലും ശാന്തനായിരിക്കാൻ, സമാധാനത്തിൽ വർത്തിക്കാൻ സാധിക്കുക എന്നതാണ്. അതിന് നമുക്ക് ആഴത്തിലുള്ള ഒരു ബന്ധം, ദൈവവുമായിട്ടുള്ള ആഴത്തിലുള്ള ഒരു ബന്ധം ഉണ്ടാവണം. അതായിരുന്നു യേശുവിനുണ്ടായിരുന്നത്. പിതാവ് ഏൽപ്പിച്ച ദൗത്യം പിതാവ് അറിയാതെ ഒന്നും സംഭവിക്കില്ല. പിതാവിനാൽ ഞാൻ നയിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെയാണ് അവൻ പറഞ്ഞത്, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം പൂർത്തിയാക്കുക എന്നതാണ് എൻ്റെ ഇഷ്ടം. അപ്പോൾ ആ പിതാവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി പെരുമാറുന്ന പുത്രൻ, എല്ലാവർക്കും സമാധാനം ആശംസിച്ചു. അവൻ്റെ അടുക്കൽ അരികിൽ വന്നവരൊക്കെ സന്തോഷവും സമാധാനവും ആസ്വദിച്ചു, സൗഖ്യം പ്രാപിച്ചു. എന്നിട്ട് അവൻ ശിഷ്യന്മാരെ പറഞ്ഞയച്ചപ്പോഴും പറഞ്ഞു, നിങ്ങൾ സമാധാനം ആശംസിക്കുക. നമ്മുടെയും വ്യക്തി ജീവിതത്തിൽ സഹനത്തെ നമുക്ക് രണ്ടു തരത്തിൽ കണ്ടെത്താൻ സാധിക്കും, പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ. സഹനത്തെ പോസിറ്റീവായിട്ട് കാണുന്ന വ്യക്തി സ്വയം വളരുകയും മറ്റുള്ളവരെ വളർത്തുകയും ചെയ്യുന്നു. അവർ സമൂഹത്തെ വളർത്തുന്നു, സമൂഹത്തിന് നന്മയായി മാറുന്നു, അവരുടെ സാന്നിധ്യം തന്നെ മറ്റുള്ളവർക്ക് സന്തോഷവും സമാധാനവുമായി മാറുന്നു. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ജോസഫ്. അതുപോലെ തന്നെ നമുക്കറിയാം യേശുവിൻ്റെ ജീവിതം സഹനത്തിൻ്റെത് മാത്രമായിരുന്നു. യേശുവിൻ്റെ ജീവിതം ലോകത്തിൻ്റെതായി കാഴ്ചപ്പാട് വെച്ച് നോക്കുമ്പോൾ യേശുവിൻ്റെ ജീവിതം മുഴുവൻ സഹനം നിറഞ്ഞതായിരുന്നു. യേശു തൻ്റെ വ്യക്തി ജീവിതത്തിൽ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുമ്പോൾ, അതിനുവേണ്ടി നിലകൊള്ളുമ്പോൾ സഹനങ്ങൾ ഒന്നൊന്നായി പതിക്കുന്നതായിട്ട് നമുക്ക് കാണാം. പക്ഷേ അവിടെ ഒന്നും തളരാത്ത യേശു പിതാവിൻ്റെ ഇഷ്ടം പൂർത്തിയാക്കുന്നതിൽ വ്യാപൃതനായിരുന്നു. എന്തിന്? സഹനത്തിൻ്റെ പോസിറ്റീവ് എനർജി നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത് കാൽവരിയിൽ തന്നെയാണ്. കാൽവരിയിലെ കുരിശിൻ്റെ ഇടതും വലതുമായി, യേശുവിൻ്റെ കുരിശിൻ്റെ ഇടതും വലതുമായി രണ്ട് കള്ളന്മാരെ കുരിശിൽ തറച്ചിരുന്നു. അതിൽ ഒരു കള്ളൻ തന്നെ തന്നെ ശപിച്ച് ചീത്ത പറഞ്ഞ് യേശുവിനെ വെല്ലുവിളിക്കുകയാണ്, നീ തന്നെ തന്നെ രക്ഷപ്പെടുത്തുക, നീ താഴേക്കിറങ്ങുക, ഞങ്ങളെക്കൂടെ രക്ഷിക്കുക. അപ്പോൾ മറ്റേ കള്ളൻ അവനെ ഉപദേശിക്കുകയാണ്, സഹോദര, ഇത് നമ്മൾ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷയാണ്. ആ മനുഷ്യനോ നീതിമാനായ മനുഷ്യൻ, അവന് യാതൊരു പാപവും ചെയ്തിട്ടില്ല. എന്നിട്ട് യേശുവിനോട് ആ നല്ല കള്ളൻ പറയുകയാണ്, പിതാവേ, അങ്ങയുടെ രാജ്യത്തിലായിരിക്കുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ. നോക്കുക, സഹനത്തെ വേദനയെ നന്മയായും തിന്മയായും കാണുന്ന വ്യക്തികൾ, നന്മയായി കണ്ടവർ അവരത് രക്ഷയ്ക്ക് ഉപകരിച്ചു, തിന്മയായി കാണുന്നവരാകട്ടെ അവരുടെ തന്നെ നാശവും മറ്റുള്ളവരുടെ നാശവും സമൂഹത്തിന് തന്നെ നാശമായി അപമാനമായി മാറുന്നു. ഈ നോമ്പുകാലത്ത് നമുക്ക് സ്വയം ചിന്തിക്കാം, നമ്മുടെ സഹനത്തെക്കുറിച്ച്, നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ, സമൂഹ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ പലതരത്തിലുള്ള സഹനങ്ങളുണ്ടാവാം. ആ സഹനങ്ങളുടെ എല്ലാം നടുവിൽ ദൈവമായ കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട്, അവിടുത്തെ രക്ഷകനായി ഏറ്റുപറഞ്ഞുകൊണ്ട്, അവിടുത്തെ സാന്നിധ്യം അനുഭവിച്ച്, അവിടുത്തെ ഇഷ്ടപ്പെട്ട ജീവിതം അനുഭവിക്കുമ്പോൾ എത്ര വലിയ സഹനത്തിൻ്റെ നടുവിലും നമുക്ക് സന്തോഷം അനുഭവിക്കാൻ സാധിക്കും, സമാധാനം ആഗ്രഹിക്കാൻ പറ്റും, ആ സമാധാനം എൻജോയ് ചെയ്യാൻ പറ്റും. മഹാന്മാരുടെ ജീവിതമൊക്കെയും സഹനമില്ലാത്ത ആയിരുന്നില്ല, മറിച്ച് ഈ ലോകത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയോ, എന്തെങ്കിലും മാറ്റത്തിന് കാരണമായിട്ടുണ്ടോ, എന്തെങ്കിലും കണ്ടുപിടുത്തം ചെയ്തിട്ടുണ്ടോ, അവരുടെ എല്ലാം വ്യക്തി ജീവിതത്തിൽ സഹനങ്ങൾ ഒന്നൊന്നായിട്ടുണ്ടായിരുന്നു. ഈ സഹനങ്ങളിലൂടെ കടന്നുപോയപ്പോഴും അവർ തന്നെ തന്നെ പഴിക്കുകയോ മറ്റുള്ളവരെയോ പഴിക്കുകയോ ചെയ്തില്ല, മറിച്ച് ആ സഹനത്തെ മുഴുവൻ വിജയത്തിലെത്തിക്കാനായിട്ട് തങ്ങളുടെ ജീവിതം മുഴുവൻ മാറ്റിവെച്ചു എന്നുള്ളതാണ്. അവിടെ ദൈവത്തോട് ചേർന്ന് നിന്നു, ദൈവത്തിൻ്റെ ഇഷ്ടമായി തിരിച്ചറിഞ്ഞു. പ്രിയ സഹോദരങ്ങളെ, മഹാന്മാരുടെ ജീവിതങ്ങളൊക്കെ നമ്മുടെ വരച്ചു കാട്ടുന്നത് അധ്വാനത്തിൻ്റെതായ ഭാരിച്ച വേദനകളുടേതായ സഹനങ്ങളുടെയിലൂടെ കടന്നു പോകുമ്പോഴും ദൈവത്തിൻ്റെ ഇഷ്ടം പൂർത്തിയാക്കുവാനാണ്. നമുക്കറിയാം, മുൾക്കിരീടമില്ലാതെ ഒരു ഉയർപ്പില്ല, ഒരു രക്ഷയില്ല. രാത്രിയെ പകലാക്കി പഠിച്ച് നല്ല റാങ്ക് മേടിക്കുമ്പോഴോ നല്ല മാർക്ക് സ്കോർ ചെയ്യുമ്പോഴോ ആ കുട്ടിയുടെ ജീവിതത്തിൽ എന്തെന്നില്ലാത്ത ആനന്ദവും സന്തോഷവും ലഭിക്കും. അതുവഴി അവന് നല്ല സമാധാനമുണ്ടാകുന്നു. അപ്പോൾ അധ്വാനത്തിലൂടെ വിജയം,
അതുപോലെ തന്നെ സഹനത്തിലൂടെ വിജയം, രക്ഷ. ഇത് യേശുവിൻ്റെ തൻ്റെ വ്യക്തി ജീവിതത്തിലൂടെ മരണത്തെയും പാപത്തെയും ജയിച്ചു. ആ സഹനമാണ് നമുക്കും നമ്മുടെയും മുന്നിൽ തന്നിരിക്കുന്നത്. നമ്മുടെ വ്യക്തി ജീവിതത്തിലെ സഹനങ്ങളെ മുഴുവൻ വിജയമാക്കി മാറ്റാൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ കൃപയ്ക്കും അനുഗ്രഹത്തിനും വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതുവഴി നമ്മൾ സമാധാനമുള്ളവരാകുവാനും ആ സമാധാനം മറ്റുള്ളവർക്ക് ആശംസിക്കുവാനും നമ്മുടെ സാന്നിധ്യം തന്നെ സമാധാനമാകുവാനും നമുക്ക് സാധിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വലിയ നോമ്പിൻ്റെ ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളിൽ ആയിരിക്കുമ്പോൾ ഞങ്ങൾ എപ്രകാരമാകണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നുവോ അപ്രകാരം ഞങ്ങളെ ആക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കർത്താവെ, നോമ്പനുഷ്ഠാനത്താൽ അനേകർ കൈവരിച്ച പുണ്യങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിലേക്കും അങ്ങ് ഉൾക്കണമേ. 40 ദിനരാത്രങ്ങൾ നോമ്പനുഷ്ഠിച്ചപ്പോൾ അങ്ങയെ ദർശിക്കുവാൻ അങ്ങ് മോശയെ അനുഗ്രഹിച്ചല്ലോ. മത്സ്യത്തിൻ്റെ ഉദരത്തിൽ നിന്ന് പോലും യോനായുടെ പ്രാർത്ഥന നോമ്പ് സ്വീകൃതമായല്ലോ കർത്താവെ. എലിയ, നീ എവിടെയാകുന്നു എന്നുള്ള അങ്ങയുടെ ചോദ്യത്തിന് മുമ്പിൽ കർത്താവെ, അങ്ങയോടുള്ള തീക്ഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണെന്ന് ഉത്തരം നൽകാൻ പ്രവാചകന് സാധിച്ചത് നോമ്പിനാലാണല്ലോ. കർത്താവെ, അഗ്നികുണ്ഡത്തിൽ നിന്നും സിംഹത്തിൻ്റെ വായിൽ നിന്നും ദാനിയേലിനെയും അനുജരെയും രക്ഷിക്കുവാൻ നോമ്പിന് സാധിച്ചു. കർത്താവെ, എല്ലാറ്റിനും ഉപരി അങ്ങയുടെ ദിവ്യപുത്രൻ നോമ്പിനാൽ സാത്താനെ വെല്ലുവിളിച്ചു. പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിൻ്റെ മഹിമയെ പ്രാപിച്ചല്ലോ. കർത്താവെ, ഞങ്ങളുടെ വേദപാരംഗതർ എപ്രകാരം നോമ്പിനെ നോക്കിക്കണ്ടുവോ അതേ തീക്ഷ്ണതയോടുകൂടെ നോമ്പിനെ വലിയൊരായുധമായി ധരിക്കുവാനും പാപം നിറഞ്ഞ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റിക്കൊണ്ട് പുതിയൊരു ക്രിസ്തുവായി ജീവിക്കുവാനും ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.